Hi friends, video like a lavacum swagadam. E video de Valare Valare Pradana Petto, Korchakariana, and Pradana Mayim, degree couplej the Kathirikana with the Artile or Pikanade. Ningle Nadi University will look at Langley, the Autonomous College will look at a degree Kodthirikana, the course in Anna Kodthirikana. A course my Banda Petta University, a Langley colleges into official pages. Check it one day, Irikan and Angle updated Irikan and then Yampala video loading and load Orum Picarunde. Adunugodi Tarpicha Parayan Garanam. Calicut University details, other admission details, check in and a deal, and the Straday Lake Petrikan would do paragraph on Adaide. Yanadan the Vaichi Elpica. Allotment admission to Dangavi my Bandapetta, Supradana Vibrangal, other the Samet, the website will Prasti Irika the Iricum, admission.uoc.ac.in in the website and a Calicut. University today. Praveshnam Agrahikana Vidyartigal, E. Nirdeshangal, Sarvagalashala, Vartagal, Inivas, Stradik and Adane, allotment admission in Nivimai Vandapetta, Victigada, Ripugal, Sarvagalashala, Nalguna Dalla, Adaide. നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പേഴ്സണലി ഒരറിയിപ്പ് നമുക്ക് നൽകില്ല എന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവരുടെ പത്രക്കുറിപ്പിൽ പ്രധാനമായി സൂചിപ്പിക്കുകയാണ്. അതായത് യൂണിവേഴ്സിറ്റി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും, അത് സൈറ്റിൽ പറയും, അല്ലെ സൈറ്റിൽ ഇടും. അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി അതിന് താഴെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ കിട്ടിയവർ യൂണിവേഴ്സിറ്റി ഫീ ഇത്ര ദിവസത്തിനുള്ളിൽ അടയ്ക്കണം. അങ്ങനെ നമ്മൾ നിർബന്ധമായി അടച്ചിരിക്കുക. അതിനുശേഷം വീണ്ടും അവിടെ ഇങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയവർ ഇത്രാം തീയതി കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യുക എന്ന്. അല്ലാതെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നു, നിങ്ങൾ നാളെ പോയി യൂണിവേഴ്സിറ്റി ഫീ അടക്കും, അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ യൂണിവേഴ്സിറ്റി ഫീ അടക്കും, നിങ്ങൾ ഇന്ന് കോളേജിൽ പോയി ഇത്രാം തീയതിക്കുള്ളിൽ ജോയിൻ ചെയ്യൂ എന്നൊന്നും പേഴ്സണലി ഒരറിയിപ്പും യൂണിവേഴ്സിറ്റി നമുക്ക് നൽകില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം നമ്മളുടെ ശ്രദ്ധയിലേക്ക് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായും ആ കൃത്യസമയത്ത് നമുക്ക് യൂണിവേഴ്സിറ്റി ഫീ അടക്കാൻ പറ്റൂല. യൂണിവേഴ്സിറ്റി ഫീ അടച്ചിട്ടില്ല എങ്കിൽ നമ്മൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് താനേ പുറത്താവും. എന്നാൽ ചിലപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ഫീയും അലോട്ട്മെൻറ്റ് കിട്ടിയതറിഞ്ഞ് യൂണിവേഴ്സിറ്റി ഫീയും അടച്ച് പക്ഷേ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട സമയത്ത് നമ്മൾ പോയി ജോയിൻ ചെയ്തിട്ടില്ല, നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ പേജസ് അപ്ഡേറ്റഡ് ആക്കിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ആയിട്ടില്ല, നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾക്ക് ആ സമയത്തിനുള്ളിൽ കോളേജിൽ പോയി ജോയിൻ ചെയ്യില്ല. നോട്ട് ജോയിനിങ് റിപ്പോർട്ട് ചിലപ്പോൾ കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകും, നമ്മുടെ അലോട്ട്മെൻറ്റ് അവിടെയും നഷ്ടപ്പെടും. അതായത് നമ്മളൊരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേജസ് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം, ഓരോ ദിവസവും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ വിവരങ്ങളും അവരുടെ വെബ്സൈറ്റിൽ അല്ല അവരുടെ യൂണിവേഴ്സിറ്റിയുടെ പേജസിൽ മാത്രമേ അവർ അപ്ഡേറ്റ് ചെയ്യുള്ളൂ. പേഴ്സണലി നമുക്ക് ഒരു ഇൻഫർമേഷനും തരില്ല. അതിനവർ മുൻകൂട്ടി പറയുന്നു. യൂണിവേഴ്സിറ്റി എന്തുകൊണ്ട് തന്നെ പേഴ്സണലി അറിയിച്ചില്ല എന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനോ പരാതി കൊടുക്കാനോ നമുക്ക് അവകാശമില്ല. അത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുക, ഇത്തരത്തിലുള്ള ന്യൂസ് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുക. പിന്നെ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, നമ്മളിത് എത്രയൊക്കെ പറഞ്ഞാലും അപ്ലൈ ചെയ്തിട്ട് ഒന്നും ബോധറിയാതെ തിരിഞ്ഞു മറിഞ്ഞ ഏതോ ലോകത്ത് നടക്കുന്ന കുറേ സുഹൃത്തുക്കൾ നമ്മളെ കൂടെ ഉണ്ടാവും. ഒന്ന് അവന്മാരെക്കുറി ഒന്ന് ഓർമ്മിപ്പിച്ചേക്കേടാ, നീ കൊടുത്തിട്ടില്ലേ, അല്ലെ നീ അപ്ലൈ ചെയ്തിട്ടില്ല, ഒന്ന് ചെക്ക് ചെയ്യണേ, അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് കിട്ടിയിട്ടുണ്ടോ നോക്കണേ, അല്ലെങ്കിൽ ഇന്ന് ഇന്ന് എഡിറ്റ് ഒക്കെ നിങ്ങൾ വരുത്തണേ, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ എന്ന് നിങ്ങൾ അവരെയും കൂടി ഒന്ന് കുത്തിപ്പൊക്കി കൊണ്ടുവന്നേക്കണം. കാരണം ഇല്ലെങ്കിൽ കിട്ടും കിട്ടട്ടെ അല്ലെ പോട്ടെ എന്ന് കരുതി മൈൻഡ് ചെയ്യാണ്ട് നടക്കുന്ന കുറേ കുട്ടികളുണ്ട്. അവരുടെ പാരൻസ് ആകുലതരായിരിക്കും, പക്ഷേ പാരൻസ് ഇതൊക്കെ ചെക്ക് ചെയ്യാനുള്ള അറിവ് ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളായ നിങ്ങൾ ഒന്ന് അവരെയും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക, അവരെയും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചേക്കുക. അപ്പോൾ ഇത് റാൻഡംലി ഞാൻ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എൻ്റെ ശ്രദ്ധയിലേക്ക് പെട്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മാത്രമല്ല എല്ലാ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഇത് ബാധകമാണ്. നമ്മൾ അവെയറായിരിക്കുക, നമുക്ക് വേണ്ടതാണ്, നമ്മളാണ് ചെയ്യേണ്ടത്, നമ്മൾ വിടാതെ പിന്തുടരും ഒരു അഡ്മിഷൻ ഉറപ്പ് വരുന്നത് വരെയും. ഓക്കെ, അപ്പോൾ ഒരു പക്ഷേ നമ്മൾ അലോട്ട്മെൻറ്റ്, അതായത് അലോട്ട്മെൻറ്റും അറിഞ്ഞ് യൂണിവേഴ്സിറ്റി ഫീയും അടച്ച് കോളേജിൽ ജോയിൻ ചെയ്യേണ്ട സമയം എത്തിക്കഴിഞ്ഞാൽ, ഒരു പക്ഷേ കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ചില കോളേജുകാർ വിളിക്കാറുണ്ട്, കാരണം നമ്മുടെ ഫോൺ നമ്പറൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വരുന്നില്ലേ എന്ന്. ചിലവരത് ചെയ്യണമെന്നില്ല, അതുകൊണ്ട് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക. എന്തായാലും ഈ കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങൾ ഒന്ന് ഓർമ്മിപ്പിച്ചേക്ക്. മറ്റൊരു വീട്ടിലൂടെ വീണ്ടും കാണാം, അതുവരേക്കും ബൈ.